നാട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലെ ഫുഡ് തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ ഇങ്ങനെ കയറുമ്പോൾ നാട്ടിലെ ഫുഡിൻ്റെ ഓരോരോ വ്ളോഗ്സ് അല്ലെങ്കിൽ അതിൻ്റെ റീൽസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതിയാവാറുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം നാട്ടിലെ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ വീട്ടിൽ വിളിച്ച് വീട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ എല്ലാ വെറൈറ്റിയും കുക്ക് ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ മാത്രം അവൈലബിൾ ആവുന്ന ചില ഐറ്റംസ് ഇല്ലേ, അതേപോലെ നമുക്ക് മടിയായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് മടിയായിട്ടുള്ള വീക്കെൻഡിലൊക്കെ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫാമിലിനെ കൂട്ടി ഒന്ന് നമുക്ക് മലയാളി ഫുഡ് കഴിക്കാനൊക്കെ തോന്നില്ലേ, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് എനിക്ക് ഒരു ഫ്രണ്ട് റെഫർ ചെയ്തു. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് ഒന്ന് ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഏതൊരു ഫുഡും അത് സ്നേഹത്തോടെ ഉണ്ടാക്കി വിളമ്പി തരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു കലയായിട്ടാണ് തോന്നിയത്. അത് ശരിക്കും ഒരു അനുഭൂതി തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് കാണാനായിട്ട്. ഇവിടുത്തെ തണുപ്പത്ത് നല്ല കട്ടൻ ചായയോടെ കഴിക്കാൻ പറ്റിയ പഴംപൊരിയും നല്ല അടിപൊളി പരിപ്പുവടയും കട്ട്ലേറ്റും ഒക്കെ അവിടെ ഉണ്ട്. വേറെ കുറച്ചുകൂടെ സ്നാക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയിരുന്നു. പിന്നെ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ ഒത്തിരി അധികം ഡിഷസ് ഇവിടെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ബീഫിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി, ചിക്കൻ്റെ വെറൈറ്റികളൊക്കെ ഉണ്ട്, ഫിഷ് ഫ്രൈ തന്നെ രണ്ടു മൂന്ന് ഐറ്റം ഉണ്ട്, പ്രോൺസ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എല്ലാം മേടിക്കാൻ പറ്റില്ലല്ലോ, എന്നാലും എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഒത്തിരിയധികം ഐറ്റംസൊക്കെ തന്നെ ഏകദേശം കഴിയാനായിരുന്നു ഇവിടെ, കാരണം ഒത്തിരിയധികം ആൾ വന്നിട്ട് കറികളാണ് ഇവിടുന്ന് കൂടുതലും മലയാളീസ് മേടിച്ചിട്ട് പോകുന്നത്. ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആട്ടോ. ഇതൊന്നും കൂടാതെ ഇവിടെ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ചിക്കൻ മന്തി, ഡക്ക് റോസ്റ്റ്, അതേപോലെ തന്നെ ഉച്ചയ്ക്കായിരുന്നു വന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പൊതിച്ചോറുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. ബീഫ് അനുഭൂതി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത്. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായില്ല, കാരണം ഉച്ചയ്ക്ക് സാധനം കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ സാധനം സാധാരണ തീരാറുണ്ടെന്നാണ് കേട്ടത്. ഒരു കുറച്ച് ആയിട്ടുള്ളത് തുടങ്ങിയിട്ട്, പക്ഷേ സാധനം ഭയങ്കര വീക്കെൻഡ് സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നണേ. വീക്കെൻഡിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും സാധനം നല്ല അടിപൊളിയായിരുന്നു. ഈ നമ്മൾ ഫിഷ് നിർവാനൊക്കെ പോലെ ആ ഒരു സ്റ്റൈലിൽ ആ സ്റ്റൈലല്ല, വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നല്ലതായിരുന്നു അത്. പിന്നെ എനിക്ക് നാട്ടിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും മിസ് ചെയ്യാറുള്ളത് നാട്ടിലെ മാങ്ങക്കറിയാണ്. അത് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അവിടെ എല്ലാ ദിവസവും അവിടെ മാങ്ങക്കറി ഉണ്ടാവാറില്ല എന്ന് കേട്ടതാണ്. ചില പാർട്ടി ഓർഡറൊക്കെ വരുമ്പോൾ അവർ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് ഡെസ്കിൽ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ പാർട്ടി ഓർഡറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തുതരും. നമ്മുടെ നാട്ടിലെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഉണ്ട്, അത് അല്ലാത്തുള്ള മാങ്ങക്കറി ഉണ്ടെന്നാണ് അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ അതാണ് അവിടെ ചോദിച്ചത്, ഇനി ആ മാങ്ങക്കറി അവിടെ വെക്കുമ്പോൾ വെക്കുന്ന ദിവസം എന്നെ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ഒരു ഇത് മേടിച്ചിട്ട് വന്നത്. കറികളൊക്കെ നമുക്ക് വെജ് കറികളെല്ലാം നമുക്ക് ചെറിയ ഇതിലും രണ്ട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കറിയൊന്നും ഉണ്ടാക്കാൻ, നമുക്ക് ഫാമിലിയൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് എന്നാൽ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റാത്ത ഒരു ദിവസം പെട്ടെന്ന് ഓടിപ്പോയി നമുക്ക് കറികളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഡൈനിങ്ങിനേക്കാൾ കൂടുതൽ അവിടെ പോകുന്നത് ഞാൻ കണ്ടത്, അവിടെ കൂടുതലും പോകുന്നത് ആൾക്കാർ ടേക്ക് ഔട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നതാണ് കൂടുതലും കണ്ടത്. സ്നാക്സ് ഐറ്റംസൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ഇതെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പരിപ്പോടെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു, ബാക്കി പപ്സും പഴംപൊരിയൊക്കെ തീർന്നുണ്ടായിരുന്നു.
പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് കണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ഞാൻ ബാക്കിയുള്ള ഇവിടെയുള്ള മലയാളി റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്തിട്ട് എനിക്കൊരു പ്രത്യേകതയായിട്ട് ഇവിടെ തോന്നിയത്, ഇവിടത്തെ ആ ഒരു ഇവിടെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ കോംബോസ് ഉണ്ട്. ബിരിയാണി കോംബോ ഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്ക് കഴിക്കാൻ ഫുൾ ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ ബിരിയാണിയൊക്കെ അവർ കൊടുക്കുന്നത് $7.9 തോന്നുന്നു. അതേപോലെ അത്ര റേറ്റ് കുറവിൽ ഞാൻ ആ കോംബോസ് ഇവിടെ വേറെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ വേറെ പുലാവ് ചിക്കൻ കറി ആയിട്ട് ബീഫ് പൊറോട്ടയൊക്കെ ആയിട്ടുള്ള കോംബോസ് എല്ലാം തന്നെ എല്ലാ കോംബോ ഇവരുടെ വരുന്നത് $7.9 തോന്നുന്നു. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓരോ ദിവസവും ഓരോ കോംബോ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ല പരിപാടിയാണ് എന്തായാലും. അതേപോലെ അവിടെ ഉള്ള കുറേ കറികളുണ്ട്, എല്ലാ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്പെഷ്യൽ കറികളും നമ്മുടെ നാട്ടിലെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെജ് കറീസ് സെപ്പറേറ്റ് ആയിട്ട്, വെജ് കറീസ് മേടിക്കാൻ മാത്രം വന്നിട്ട് വെജ് കറീസ് മാത്രം മേടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും ഇനി ചിലപ്പോൾ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ വെജ് കറി മേടിക്കണം എന്ന് വിചാരിക്കുക. എന്തായാലും മാങ്കര എന്തായാലും മേടിക്കാനായിട്ട് അവിടെ പോകണമെന്നുണ്ട്. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിലൂടെ പുതിയ വിശേഷങ്ങളായിട്ട് ഒരു പുതിയ ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.